സിസിഎൻഎയുടെ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഈ വീഡിയോ പാർട്ടിൽ നമുക്ക് പ്രധാനമായിട്ടും ഡീഫോൾട്ട് ഗേറ്റ്വേ എന്താണെന്ന് പഠിക്കാം. അതായത് ഇപ്പോൾ നിങ്ങളുടെ ലാനിൽ, അതായത് ലാൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ സ്വിച്ച് ഉണ്ടാവും. ആ സ്വിച്ചിനോട് കണക്ട് ചെയ്തിട്ട് കുറേ കമ്പ്യൂട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കരുതുക. ഓക്കെ, ഇവിടെ നമുക്ക് നാല് കമ്പ്യൂട്ടറുകൾ എടുക്കാം. ഈ കമ്പ്യൂട്ടറിന് ഇവിടെ ഐ പി അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് 192.168.1.0 എന്ന് പറയുന്ന നെറ്റ്വർക്കാണ്, /24 ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ഈ മൂന്ന് പോർഷനും നെറ്റ്വർക്കും ഇത് ഹോസ്റ്റ് പോർഷനുമാണ്. അപ്പോൾ ഈ 192.168.1.0 എന്ന് പറയുന്ന നെറ്റ്വർക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ കമ്പ്യൂട്ടറുകൾക്ക് 1 മുതൽ 254 വരെ ഐ പി അഡ്രസ്സുകൾ കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതിൻ്റെ ഫലമായിട്ട് ആദ്യത്തെ കമ്പ്യൂട്ടറിന് 192.168.1.1 കൊടുത്തു കരുതുക, അടുത്തതിന് 1.2 കൊടുത്തു, അടുത്തതിന് 1.3 കൊടുത്തു, അടുത്തതിന് 1.4 കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ 1.1 എന്ന് പറഞ്ഞ കമ്പ്യൂട്ടറിൽ നിന്നുകൊണ്ട് 1.4 എന്ന് പറഞ്ഞ കമ്പ്യൂട്ടറിലോട്ടും 1.3 എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എന്താണ്, ഇതെല്ലാം ഒരൊറ്റ ലാനിലാണ്. അത് മാത്രമല്ല, ലാനിലാണെന്ന് പറയാൻ കാരണം എന്താ, ഇതെല്ലാം ഒരൊറ്റ നെറ്റ്വർക്കിൽപ്പെട്ട ഐ പി അഡ്രസ്സുകളാണ് അല്ലേ. ഓക്കെ, ഇനി വേറൊരു ലാൻ, അതായത് ആ ബിൽഡിങ്ങിൽ തന്നെയുള്ള വേറൊരു ലാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇതുപോലെ സ്വിച്ച് ഉണ്ട്, അവിടെയും ഇങ്ങനെ കമ്പ്യൂട്ടേഴ്സും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നു. അവിടെയും ഒരു നാല് കമ്പ്യൂട്ടറുകൾ നമ്മളിപ്പോൾ എടുക്കാം. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വേറൊരു നെറ്റ്വർക്ക്, അതായത് 192.168.2 നെറ്റ്വർക്കാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കരുതുക. അതിൻ്റെ ഫലമായിട്ട് 192.168.2.1 എന്ന് പറഞ്ഞാൽ കൊടുക്കാനായി സാധിക്കും. ആദ്യത്തെ മെഷീന്, രണ്ടാമത്തെ മെഷീന് 2.2, മൂന്നാമത്തെ 2.3, നാലാമത്തെ 2.4 എന്നിങ്ങനെ പോട്ടെ. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഈ സ്വിച്ചിൽ നിന്നൊരു കണക്ഷൻ നേരിട്ടെടുത്ത് ആ സ്വിച്ചിലോട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വർക്കാവത്തില്ല. കാരണം ഇതൊരു നെറ്റ്വർക്ക്, അത് മറ്റൊരു വേറൊരു നെറ്റ്വർക്ക്. അപ്പോൾ ഇവ തമ്മിൽ വർക്കാവണമെങ്കിൽ ഇവക്കിടയിൽ ഒരു റൗട്ടർ എന്ന് പറയുന്ന ഒരാൾ വേണം, റൗട്ടർ വേണം. അതായത് ഡിഫറെൻ്റ് നെറ്റ്വർക്കുകളെ തമ്മിൽ റൗട്ട് ചെയ്യിക്കുന്നതിനായിട്ട് റൗട്ടർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് കൂടിയേ തീരത്തുള്ളൂ. അപ്പോൾ ഈ 1.1 നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ 1.1 എന്ന കമ്പ്യൂട്ടറിൽ നിന്നുകൊണ്ട് ഈ 2.1 എന്ന കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ റൗട്ടർ ഉണ്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ റൗട്ടറോട് ഈ സ്വിച്ചിൽ നിന്നൊരു കണക്ഷൻ പോകുന്നു എന്ന് കരുതുക. റൗട്ടറിൽ നിന്ന് അടുത്തൊരു കണക്ഷൻ അടുത്ത സ്വിച്ചിലോട്ടും പോകുന്നു. ഓക്കെ, ഇപ്പോൾ ഈ രണ്ട് നെറ്റ്വർക്കുകൾ തമ്മിലൊരു ബന്ധമായി, പക്ഷേ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പോൾ പഠിക്കുന്ന ടോപ്പിക്ക് ഡീഫോൾട്ട് ഗേറ്റ്വേ എന്താണെന്നാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഈ 1.1 1.4 കണക്ട് ചെയ്യണമെങ്കിൽ ഡീഫോൾട്ട് ഗേറ്റ്വേയുടെ ആവശ്യമില്ല. ഈ ഡീഫോൾട്ട് ഗേറ്റ്വേ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ലാനിൽ നിന്നുകൊണ്ട് വെളിയിലോട്ട് പോകുന്നതിനായിട്ട്, അതായത് ഇപ്പോൾ 1.1 നിന്ന് 2.1 കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ റൗട്ടറിൻ്റെ ഈ ഇൻ്റർഫേസിന്, നോർമലി ഇത് FA0/0 ഇൻ്റർഫേസ് ആയിരിക്കും, അല്ലെങ്കിൽ FA0/1 ആയിരിക്കും, എന്ത് വേണമായിക്കോട്ടെ. അപ്പോൾ ഈ ഇൻ്റർഫേസിന്, അതായത് നമ്മളുടെ ലാന്, നമ്മളുടെ സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന റൗട്ടറിൻ്റെ ആ ഇൻ്റർഫേസിന് കൊടുക്കുന്ന ഐ പി അഡ്രസ്സാണ് നമ്മളുടെ ഡീഫോൾട്ട് ഗേറ്റ്വേ. ആ അഡ്രസ്സ് നമ്മളുടെ ഈ സെയിം നെറ്റ്വർക്ക്, നമ്മളുടെ ലാനിൻ്റെ നെറ്റ്വർക്കിൽപ്പെട്ട ഐ പി അഡ്രസ്സ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ലാനിൽ നമുക്കിവിടെ 0 പറഞ്ഞിരിക്കുന്നുണ്ട്, ഹോസ്റ്റ് വേർഷൻ 0 പറഞ്ഞിരിക്കുന്നുണ്ട്, 1 മുതൽ 254 വരെയുള്ള ഏത് ഐ പി വേണമെങ്കിലും ആകാം. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ട് 192.168.1.100 വേണമെന്ന് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞതുപോലെ ഇവർക്ക് ഈ 2.0 നെറ്റ്വർക്കുകൾക്ക് വെളിയിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനായിട്ട്, വെളിയിലോട്ട് പോകുന്നതിനായിട്ടുള്ള ആ ഗേറ്റ് അവിടെ ഈ രണ്ട് ഇവരുടെ ആ ഇൻ്റർഫേസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ലാനിൻ്റെ റേഞ്ചിൽപ്പെട്ട ഒരു ഐ പി അഡ്രസ്സ് വേണം ഗേറ്റ് വേ അഡ്രസ്സായിട്ട് കൊടുക്കാൻ. അതിന് ഫലമായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം 192.168.2.100. ഓക്കെ,
എന്നിട്ട് അതിൻ്റെ സബ്മിറ്റ് മാസ്ക് ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മൾക്ക് ഒരു നെറ്റ്വർക്കിൽ നിന്ന് വേറെ നെറ്റ്വർക്കിലോട്ട് പോകണമെങ്കിൽ നമ്മൾ ഗേറ്റ് വേ പറഞ്ഞു കൊടുക്കണം. അതർവൈസ് ഇപ്പോൾ 1.1 നിന്ന് 2.1 കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഈ റൗട്ടർ ഒന്നുമില്ല, എൻ്റർപ്രൈസ് ഐ പി അഡ്രസ്സും കൊടുത്തിട്ട്, അതായത് ഗേറ്റ് വേ അഡ്രസ്സ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഈ പുള്ളി നേരെ ഇതിനകത്തൂടെ കറങ്ങേണ്ടന്നിട്ട് നമ്മുടെ റേഞ്ച് പെടാത്ത ഐ പി അഡ്രസ് ആയതുകൊണ്ട് ചുമ്മാ പാക്കറ്റിനെ ഡ്രോപ്പ് ചെയ്ത് കളയും. അപ്പോൾ ഇത് കൊടുക്കുന്ന എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ NIC എടുക്കണം. ഓപ്പൺ നെറ്റ്വർക്കാണ് ഷെയറിംഗ് സെൻറ്റർ എടുത്ത് ചേഞ്ച് അഡാപ്റ്റർ സെറ്റിംഗ്സ് എടുത്ത് നമ്മളുടെ മെഷീൻ്റെ NIC പ്രോപ്പർട്ടീസ് എടുത്ത് TCP/IP v4 എടുത്ത് നമ്മൾ ഒപ്റ്റൻ ഐ പി അഡ്രസ്, ഇവിടെ ഡീഫോൾട്ട് ഗേറ്റ് വേ എന്ന് കൊടുത്തിരിക്കുന്നുണ്ടോ അതാണ് നമ്മൾ കൊടുക്കേണ്ട നമ്മളുടെ ഗേറ്റ് വേ അഡ്രസ്. അതായത് നമ്മളിപ്പോൾ 192.168.1.1 എന്ന് പറഞ്ഞു ഇവിടെ ഐ പി അഡ്രസ് കൊടുക്കുകയാണെന്ന് കരുതുക. 192.168.1.1 സബ്നെറ്റ് മാസ്ക് ഡീഫോൾട്ട് ആയിട്ട് വന്നോളൂ. ഗേറ്റ് വേ അഡ്രസ് എന്ന് പറയുന്നത് 192.168.1.100. ഇന്നിങ്ങനെ ആക്കി കൊടുത്ത് ഓക്കെ കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഈ നമ്മളുടെ ഈ കമ്പ്യൂട്ടറുകൾക്ക്, ഈ 1.1.1.0 പെട്ട നെറ്റ്വർക്കുകൾക്ക് വെളിയിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അവിടെ എന്ത് വേണം, ഡീഫോൾട്ട് ഗേറ്റ് വേ നമ്മൾ കോൺഫിഗർ ചെയ്തിരിക്കണം നമ്മളുടെ ഓരോ കമ്പ്യൂട്ടറുകളിലും. ഇപ്പോൾ ഈ 2.0 പെട്ട കമ്പ്യൂട്ടറുകളാണെങ്കിൽ അവിടെ അവരുടെ ഗേറ്റ് വേ അഡ്രസ് ആയിട്ട് കൊടുക്കേണ്ടത്, അതായത് അവർക്ക് വെളിയിൽ പോകുന്നതിന് കൊടുക്കേണ്ട ഗേറ്റ് വേ അഡ്രസ് എന്ന് പറയുന്നത് 2.100. ഇത് ഇവിടെ 1 മുതൽ 254 വരെയുള്ള എന്ത് വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് 100 ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മളിപ്പോൾ NIC എടുക്കുന്നതിനായിട്ട്, നമ്മളിത് കൊടുക്കാനായിട്ട് NIC എടുക്കുന്നതിനായിട്ട് നമുക്ക് വേറൊരു കമാൻഡ് ഉപയോഗിക്കാം. റണ്ണിനകത്ത് കയറിയിട്ട് NCPA.CPL എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ NIC ഓപ്പൺ ആയി വരുന്നതാണ്. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എടുക്കുന്നതും. നമുക്കിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഈ പാനലിലോട്ട് എടുക്കാൻ എത്താൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ പാർട്ടിൽ കാണാം.